നമസ്കാരം. എന്താ, ഹാപ്പിയാണോ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണം. എല്ലാവരും സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ തന്നെ ഇരിക്കും എല്ലാവരും സേഫായിട്ട്. ഇവിടെ അങ്ങനെ പോകണോ? കുഴപ്പമില്ല, ലോക്ക്ഡൗൺ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് റൂമിലിരിക്കുന്നെ, ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും ബ്രത്ത് വർക്ക്ഷോപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ കുറേയധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ. ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാണായാമം. പിന്നെ ഒരു ചെറിയൊരു പ്രാണായാമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ വീഡിയോ ഒന്നുകൂടെ കാണുക, എന്നിട്ട് പ്രാണായാമം ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. എനിക്ക് ഇന്ന് തോന്നി കുറച്ചും കൂടെ കൂടുതൽ പ്രാണായാമത്തെ പറ്റി പറയണമെന്ന്. കുറച്ചുകൂടെ കൂടുതൽ പറയണ്ടെന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് പ്രാണായാമം ഒന്നുകൂടെ പറയാം. പ്രാണായാമം അതുമാത്രമല്ല, എൻ്റെ പ്രാണായാമം എങ്ങനെ ചെയ്യണം, പ്രാണായാമം ചെയ്താൽ എന്താണ് ഗുണങ്ങൾ എന്നീ കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്ന് വിശദീകരിക്കാം. എന്താണ് പ്രാണായാമം? പ്രാണായാമം പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പറയണ പ്രാണായാമം, പ്രാണ പ്ലസ് ആയാമം. പ്രാണൻ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജി, നമ്മളൊരു ഊർജമാണ് നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ, ശ്വാസം. ശ്വാസം എന്ന് പറയാം, ജീവൻ എന്ന് പറയും. നമ്മൾ പല പേരിലും അറിയപ്പെടും. അത് ശരിക്കും നമ്മൾ ആ പ്രാണനാണ്, ശരിക്കും ആ ലൈഫ് ഫോഴ്സ് എനർജിയാണ്, ഒരു എനർജി. ആ എനർജിയാണ് നമ്മളെ നിലനിർത്തുന്നത്, അതാണ് നമ്മുടെ ജീവൻ. അതിനാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. ആയാമം എന്ന് പറഞ്ഞാൽ ഡൈവേർഷൻ, അതിനെങ്ങനെ തിരിച്ചുവിടുക, നമ്മുടെ ശരീരത്തിലുടനീളം തിരിച്ചുവിടുന്നതിനെയാണ് ഡൈവേർഷൻ, ആയാമം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് പ്രാണായാമം? പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുക, സിമ്പിളായിട്ട് ലളിതമായിട്ട് തന്നെ നമുക്ക് പരിശീലിക്കാനായിട്ട് സാധിക്കും. പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കണം. ശ്വാസം വളരെ സാവധാനം അകത്തേക്ക് എടുക്കുക, കുറച്ച് നേരം പിടിച്ചു വയ്ക്കുക, പറ്റാവുന്നത്ര പിടിച്ചു വെച്ചിട്ട് വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതാണ് പ്രക്രിയ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക, കണ്ണടച്ച് വയ്ക്കുക, എന്നിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പിടിച്ചു വയ്ക്കുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നതും. ഇങ്ങനെ കുറച്ച് തവണ, 8, 10, 15, 20 എത്ര കണ്ട് ചെയ്യാൻ പറ്റും അത്ര കണ്ട് നല്ലതാണ്. ഇതാണ് പ്രാണായാമത്തിൻ്റെ സ്ട്രക്ചർ. പിന്നെ അത് പല തരത്തിലുണ്ട്, പല തരത്തിലുള്ള സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാണായാമസുണ്ട്. അത് ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രത്ത് പറയും, നാഡീശോധന പ്രാണായാമ, അതുപോലെ തന്നെ ഭ്രമറി പ്രാണായാമ, കപൽപാദി പ്രാണായാമ, അങ്ങനെ കുറേ ടൈപ്പ് പ്രാണായാമസുണ്ട്. ഭസ്ത്രിക പ്രാണായാമ, ഇതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കതിനെപ്പറ്റി വിശദീകരിക്കാം, അതിൻ്റെ വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാണായാമം എന്താന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ അത് പറഞ്ഞു എങ്ങനെ അത് ചെയ്യാമെന്ന്. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കെല്ലാം ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വ്യക്തികളെ കൊണ്ട് പലതരത്തിലുള്ള ടെൻഷനുകൾ, സ്ട്രെസ്, അതുപോലെ തന്നെ കുറേയധികം വികാര പ്രവാഹം, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് ഒരു മുക്തി കിട്ടില്ല, കുറേ നേരം നിലനിൽക്കും ദേഷ്യം, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ നമുക്കൊരു ദേഷ്യം, പക, വിദ്വേഷം. ഇതൊക്കെ നമ്മളിലൂടെ നമ്മളിൽ നിൽക്കുന്തോറും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശരിയായിട്ടുള്ള നമ്മുടെ പ്രകൃതം പറഞ്ഞാൽ എന്താ പറയുക, ഹാപ്പിയാണ് നമ്മൾ, ഹാപ്പിനെസ്, അതാണ് നമ്മുടെ ശരിക്കുള്ള പ്രകൃതം. പക്ഷേ ഈ വികാരങ്ങൾ, മനസ്സ്, അതിൻ്റെ കുറേ വ്യാകുലതകൾ, അതുപോലത്തെ പലതുകൊണ്ടും, സാഹചര്യം കൊണ്ടും വ്യക്തികളെ കൊണ്ടും നമുക്കുണ്ടാവുന്നതാണ് അതൊക്കെ. അതുകൊണ്ട് നമ്മുടെ ശരിയായ സ്വരൂപം നമുക്ക് പുറത്തേക്ക് എടുക്കാനും അതിനെപ്പറ്റി അറിയാനും സാധിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മുക്തി നേടിയിട്ട് നമ്മുടെ ശരിയായ നമ്മുടെ സത്വത്തിലേക്ക് എത്താനായിട്ട് ഈ പ്രാണായാമം നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധയോടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് സാവധാനം സാവധാനം നിങ്ങളുടെ മൈൻഡ് വളരെയധികം വിശ്രമാവസ്ഥയിലേക്ക് വരും.
പിന്നെ നിങ്ങൾക്ക് സെറീനൊരു സൂത്തിങ് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യും തോറും അത് നിങ്ങളിലേക്ക് ഇങ്ങനെ എന്താ പറയുക ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരിക്കും, മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഒരുപാട് ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ റിലീവ് നമുക്ക് കിട്ടും, ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനും, എന്താ പറയുക, ശരിക്കും ഒരു വിശ്രമാവസ്ഥയിൽ നമ്മളെന്തെങ്കിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ സംസാരം പല വിധത്തിലും നമുക്ക് വിശ്രമാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രാണായാമത്തെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പ്രാണായാമം പറഞ്ഞാൽ നമ്മുടെ ജീവോർജ ശക്തിയെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ. അത് നമ്മൾ ദീർഘശ്വാസം അകത്തേക്ക് എടുത്തിട്ടും പിടിച്ചു വയ്ക്ക പിന്നെ പുറത്തേക്ക് വിടുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ടെൻഷൻ, വികാരങ്ങൾ ഇതെന്നൊക്കെയുള്ള നമ്മുടെ ഒരു മോചനം നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കും. നിരന്തരമായി പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡായിട്ടും കൂടുതൽ സന്തോഷവാനോ സന്തോഷവതിയായിട്ടോ മാറും. ഇതൊക്കെയാണ് പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ. ഇനി നമ്മൾ പ്രാണായാമം എന്താ പറയുക, പിന്നെ ഇനി അടുത്ത എപ്പിസോഡുകളിൽ വേറെ ഒരു പ്രാണായാമം, അങ്ങനെ പല പല പ്രാണായാമങ്ങൾ ഓരോ എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങളതെല്ലാം കാണണം, ചെയ്ത് നോക്കണം, അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം, കമൻറ്റുകളൊക്കെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് സാധിക്കും, അതും ചെയ്യൂ. ഓക്കെ, ഇന്ന് വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.